ഉഗ്രശേഷിയുള്ള ടോർപിഡോകൾ തെക്കൻ ചൈന കടൽ ഭരിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. ലോകത്തിലെ ഏതൊരു കരുത്തൻ വിമാനവാഹിനി കപ്പലിനെയും ഒറ്റയടിക്ക് മുക്കാൻ സാധിക്കുന്ന ഒരു ടോർപിഡോ ചൈനയുടെ പക്കലുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. U-10 എന്നാണ് ഇതിന്റെ പേര്. ചൈനീസ് നാവികസേനയിൽ ഈ ടോർപിഡോയെ ഏറെക്കാലം മുൻപ് തന്നെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതിന്റെ പ്രകടനം ഇതുവരെ പരസ്യമാക്കിയിട്ടില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അടുത്തിടെ ഈ ടോർപിഡോയുടെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ പുറത്തുവന്നു. ഈ വീഡിയോയിൽ ടോർപിഡോ ഒരു കപ്പലിൽ ഇടിക്കുന്നത് കാണാം. പിന്നാലെ കപ്പലിൽ ഒരു ഉഗ്ര സ്ഫോടനമുണ്ടാവുകയും കപ്പൽ നശിക്കപ്പെടുക യും ചെയ്തു. ഒരു വിമാനവാഹിനി യുദ്ധ കപ്പലിനും ഈ ടോർപിഡോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് ചൈന പറയുന്നത്. ചൈനയുടെ ടൈപ്പ് 039B അന്തർവാഹിനിയിലാണ് ഇവയെ വിന്യസിച്ചിരിക്കുന്നത്. ചൈനീസ് നാവികസേനയുടെ പരമ്പരാഗത കപ്പലുകളുടെ ശക്തമായ ഭാഗമാണ് ഈ അന്തർവാഹിനികൾ. പഴയതും ഉപയോഗശൂന്യവുമായ ടൈപ്പ് 074 AMBBS ലാൻഡിംഗ് കപ്പലിലാണ് ചൈന അടുത്തിടെ ഈ ടോർപിഡോ പരീക്ഷിച്ചത്. ചൈനീസ് നാവികസേനയുടെ 70th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടതെന്നും ഈ ടോർപിഡോയുടെ ദൂരപരിധി 50 km ആണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ടോർപിഡോയിൽ അത്യാധുനിക വേക്ക് ഹോമിംഗ് സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സംവിധാനം ടോർപിഡോയുടെ ഓറിയന്റേഷൻ ക്രമീകരിക്കുന്നതിന് ടാർഗറ്റ് വെസലിന്റെ വേക്ക് ഉപയോഗിക്കുന്നു. ചലിക്കുന്ന ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും ഫലപ്രദമായി ആക്രമിക്കാനുമുള്ള അതിന്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. ഇത് മെച്ചപ്പെട്ട പ്രതികരണ ശേഷി, കൃത്യത, ജാമിങ്ങിനെതിരെ പ്രതിരോധം എന്നിവയ്ക്ക് കാരണവുമാകുന്നു. ഫിഷ് ടേൺ എന്നും അറിയപ്പെടുന്ന U-10 വിപുലമായ സംയോജിത മാർഗനിർദ്ദേശവും പ്രൊപ്പൽഷൻ മൊഡ്യൂളുകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് അതിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ലോകത്തിലെ ഏറ്റവും നൂതനമായ ടോർപിഡോകളിൽ ഒന്നായി മാറ്റുന്നുവെന്നും ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ചുരുങ്ങിയത് 50 km ദൂരപരിധിയുള്ള ഈ ടോർപിഡോ US നിർമ്മിത MK-48 Mod 7 സമാനമാണ്. ചൈനീസ് നേവിയുടെ അന്തർവാഹിനികളും ഉപരിതല കപ്പലുകളും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. യുവാൻ ക്ലാസ് എന്നറിയപ്പെടുന്ന ടൈപ്പ് 039B ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയിൽ നിന്നാണ് സമീപകാല വീഡിയോയിലെ ടോർപിഡോ വിക്ഷേപിച്ചത്. 17 തരം 039B അന്തർവാഹിനികൾ ഉൾപ്പെടുന്ന ചൈനീസ് നാവികസേനയുടെ പരമ്പരാഗത അന്തർവാഹിനി കപ്പലിന്റെ നട്ടെല്ലാണവ. അവയുടെ എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സംവിധാനം അന്തരീക്ഷ ഓക്സിജൻ ആവശ്യമില്ലാതെ തന്നെ ദീർഘമായ ദൗത്യങ്ങൾ നടത്താൻ അനുവദിക്കുന്നുണ്ട്. കൂടാതെ അപ്ഗ്രേഡ് ചെയ്ത ടൈപ്പ് 039B പതിപ്പ് രഹസ്യ ദൗത്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഇനി എന്താണ് ടോർപിഡോകൾ? ജല ഉപരിതലത്തിൽ നിന്നോ ജലത്തിന് അടിയിൽ നിന്നോ വിക്ഷേപിക്കുമ്പോൾ വെള്ളത്തിനടിയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഇതിനെത്താൻ സാധിക്കും. ലക്ഷ്യത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനടുത്തായി എത്തുമ്പോൾ ഉഗ്രശേഷിയോടെ പൊട്ടിത്തെറിക്കും. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്ഫോടകാത്മകമായ യുദ്ധ ഉപകരണമാണ് ടോർപിഡോ. കൂടാതെ സ്വയം നിയന്ത്രിത ശേഷിയുള്ള ഒരു ആയുധം കൂടിയാണ് ആധുനിക ടോർപിഡോ. ചൈന കടലിൽ പ്രതിരോധം തീർക്കുന്നതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ ഒരു 3rd ലോകയുദ്ധത്തിലേക്കാകും സ്ഥിതിഗതികൾ മാറുക എന്നുവരെ ചില നിരീക്ഷകർ വാദമുയർത്തുന്നുണ്ട്. ഈ വാദം ഊതിപ്പെരുപ്പിച്ചതാണ് എങ്കിലും ബിൽ ക്ലിന്റന്റെ കാലത്ത് തായ്വാൻ പ്രശ്നമുയർന്നപ്പോൾ തെക്കൻ ചൈന കടലിലൂടെ US നേവിയുടെ കാരിയർ ഗ്രൂപ്പുകൾ കടന്നുപോയിട്ടുണ്ട്. ചൈനയെ വിരട്ടി നിർത്താൻ അന്നത് മാത്രം മതിയായിരുന്നു. എന്നാൽ ഇന്ന് അത് പോരാ. ചൈനീസ് നേവിയും ശക്തമാണ്. അതിസങ്കീർണമായ മിസൈൽ വേദ സംവിധാനങ്ങളും ഇന്ന് ചൈനയുടെ പക്കലുണ്ട്. തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ ശക്തി പ്രകടനങ്ങൾ US ഇടയ്ക്കിടെ നടത്താറുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയവരുടെ നാവികസേനകളെ പങ്കെടുപ്പിച്ച് നാവിക അഭ്യാസങ്ങളും നടത്താറുണ്ട്. തെക്കൻ ചൈന കടലിൽ US തങ്ങളുടെയും സഖ്യസേനകളുടെയും സാന്നിധ്യം ശക്തമാക്കിയതും ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവരുമായി ഓക്കസ് ത്രികക്ഷി സുരക്ഷാ മുന്നണി ഉണ്ടാക്കിയതും ചൈനയെ ചൂടിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയ്ക്ക് ആണവ മുങ്ങിക്കപ്പൽ നൽകാനെടുത്ത തീരുമാനവും പ്രകോപനപരമായാണ് ചൈന വീക്ഷിക്കുന്നത്.